ഹായ് എല്ലാവർക്കും പി എസ് സി പി ടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ചാലിയം കൊട്ട പിടിച്ചെടുക്കുന്നതും അതിനെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളും വീണ്ടും സാമൂതിരിയും പോർച്ചുഗീസുകാരും ഒരു രമ്യതയിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സാമൂതിരിക്ക് കുഞ്ഞാലിമാരോടുണ്ടായ ശത്രുതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. നേരെ വീഡിയോയിലേക്ക്. ചാലിയത്തു നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയതിനു ശേഷം കുഞ്ഞാലിമാർ പരമാവധി ശക്തന്മാരായി. ഇപ്പോൾ ചാലിയം കോട്ട 1571 പിടിച്ചെടുക്കുന്നത് ഈ കുഞ്ഞാലിമാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ സാമൂതിരിയുടെ സൈന്യം. അതിനുശേഷം കുഞ്ഞാലിമാർ നല്ല ശക്തന്മാരായി. മരക്കാർ കുടുംബത്തിലെ പ്രധാനിയായി തീർന്ന കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ അനുവാദത്തോടുകൂടി കോട്ടക്കൽ പുതുപട്ടണം പുതുപ്പണം എന്നൊക്കെയാണ് പറയുന്നത് ആ സ്ഥലത്ത് ഒരു കോട്ട കിട്ടി. മരക്കാർ കോട്ട എന്നറിയപ്പെടുന്ന ഒരു കോട്ട കിട്ടി. അപ്പോൾ കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ഈ ചാലിയം കോട്ട പിടിച്ചെടുക്കാനായിട്ട് സാമൂതിരിയുടെ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം മരക്കാന്മാർ കുഞ്ഞാലിമാർ എന്ത് ചെയ്തു, പരമാവധി ശക്തന്മാരായി. അപ്പോൾ മരക്കാർ കുടുംബത്തിലെ പ്രധാനിയായിട്ടുള്ള കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, പുതുപ്പണം പുതുപട്ടണം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു മരക്കാർ കോട്ട ഒരു കോട്ട കെട്ടി. അദ്ദേഹത്തിന് സാമൂതിരിയുടെ ഒരു നായർ സേനാനായകനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊന്നാനിയിൽ വ്യാപാരശാല സ്ഥാപിക്കാൻ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് അനുവാദം കൊടുത്തത് കുഞ്ഞാലിമാർക്ക് അഗാധമായ അഭിമാനക്ഷതത്തിനും കുണ്ഠിതത്തിനിടയാക്കി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതുപോലെ പൊന്നാനിയിൽ ഒരു വ്യാപാരശാല സ്ഥാപിക്കാനായിട്ട് അനുമതി കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം. ഓക്കെ, അപ്പോൾ വ്യാപാരശാല നിർമ്മിക്കാനായിട്ട് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് അനുവാദം കൊടുത്തത് ഈ കുഞ്ഞാലിമാർക്ക് അത് അഭിമാനക്ഷതത്തിനും കുണ്ഠിതത്തിനുമൊക്കെ ഇടയാക്കി. 1586 സുപ്രധാനമായ രണ്ട് നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തിയിരുന്നു. 1586 സുപ്രധാനമായ രണ്ട് നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തിയിരുന്നു. 1591 പോർച്ചുഗീസുകാർ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ മധ്യസ്ഥതയിൽ കുഞ്ഞാലിമാരുമായി ഉണ്ടായിരുന്ന ശത്രുത പറഞ്ഞൊതുക്കി. അപ്പോൾ 1591 പോർച്ചുഗീസുകാർ ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ മധ്യസ്ഥതയിൽ കുഞ്ഞാലിമാരുമായി ഉണ്ടായിരുന്ന ശത്രുത പറഞ്ഞൊതുക്കി. 1595 കുഞ്ഞാലി നാലാമൻ കുഞ്ഞാലി മരക്കാരുടെ തലവനായി. 1595 കുഞ്ഞാലി നാലാമൻ കുഞ്ഞാലി മരക്കാരുടെ തലവനാകുന്നത്. അദ്ദേഹം കോട്ടക്കൽ കോട്ട ബലപ്പെടുത്തുകയും മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ എന്നിങ്ങനെയുള്ള ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ രക്ഷിതാവായ സാമൂതിരിയെ പരസ്യമായി ധിക്കരിക്കുകയും ചെയ്തു. അപ്പോൾ 1595 കുഞ്ഞാലി നാലാമൻ വരുന്നു, കുഞ്ഞാലി മരക്കാർ നാലാമൻ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു, കോട്ട കൂടുതൽ ബലപ്പെടുത്തുകയും ഇതുപോലെ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അധിനായകൻ അങ്ങനെയൊക്കെയുള്ള ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ രക്ഷിതാവായ സാമൂതിരിയെ പരസ്യമായി ധിക്കരിക്കുകയും ചെയ്തു. കുഞ്ഞാലി സാമൂതിരിയുടെ ഒരു ആനയുടെ വാല് ഇരിഞ്ഞു വിട്ടതും കാരണമറിയാൻ ചെന്ന ഒരു നായർപ്രഭുവിനോട് ഹീനമായി പെരുമാറിയതും സാമൂതിരിയെ കോപാകുലനാക്കി. കുഞ്ഞാലി സാമൂതിരിയുടെ ഒരു ആനയുടെ വാലരിഞ്ഞു വിട്ടതും കാരണമറിയാൻ ചെന്ന ഒരു നായർപ്രഭുവിനോട് ഹീനമായി പെരുമാറിയതും സാമൂതിരിയെ കോപാകുലനാക്കി. കുഞ്ഞാലിമാരുടെ ശക്തി തകർക്കാൻ അദ്ദേഹം പോർച്ചുഗീസുകാരുമായി ഒരു കരാറുണ്ടാക്കി. അപ്പോൾ കുഞ്ഞാലിമാർ കൂടുതൽ ശക്തന്മാരായി. അപ്പോൾ അവരുടെ ശക്തി തകർക്കാനായിട്ട് സാമൂതിരി ഇവരുമായിട്ട് കുഞ്ഞാലിമാരുമായിട്ട് ഒരു വൈരം ഉടലെടുത്തു. കുഞ്ഞാലിമാരുടെ ശക്തി തകർക്കാൻ അദ്ദേഹം പോർച്ചുഗീസുകാരുമായൊരു കരാറുണ്ടാക്കി. 1598 പോർച്ചുഗീസുകാരും സാമൂതിരിയും ചേർന്ന് മരക്കാർ കോട്ട ആക്രമിക്കുന്നു. 1598 പോർച്ചുഗീസുകാരും സാമൂതിരിയും ചേർന്ന് മരക്കാർ കോട്ട ആക്രമിച്ചു. പരാജയമായിരുന്നു ഫലം. സഖ്യകക്ഷികൾക്ക് വമ്പിച്ച നഷ്ടങ്ങളുണ്ടാക്കി. കപ്പൽപ്പടയും കരപ്പടയും തമ്മിൽ ധാരണയില്ലാതെ പോയതാണ് പരാജയത്തിൻ്റെ പ്രധാന കാരണം. ഇനിമേൽ നടത്തുന്ന ആക്രമണത്തിൽ പോർച്ചുഗീസുകാർ നാവിക സൈന്യത്തിൻ്റെയും സാമൂതിരി കാലാൾപ്പെടുത്തിൻ്റെയും കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് അവർ തമ്മിലൊരു ധാരണ ഉണ്ടായി. അപ്പോൾ കുഞ്ഞാലിമാരുടെ ശക്തി തകർക്കാനായിട്ട് നമ്മുടെ സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ടൊരു കരാറുണ്ടാക്കി. 1598 അവർ എന്ത് ചെയ്തു, മരക്കാർ കോട്ട ആക്രമിച്ചു. പോർച്ചുഗീസുകാർ സാമൂതിരിയും ചേർന്ന് പരാജയമായിരുന്നു ഫലം. ഈ മരക്കാർ കോട്ട എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന പ്രദേശമാണ് കേട്ടോ. അപ്പോൾ കടലിൽ നിന്നിട്ട് ഇതുപോലെ ആക്രമണം, അതുപോലെ കരയിൽ നിന്നും ആക്രമണം, രണ്ട് രീതിയിലുള്ള ആക്രമണം നടത്തിയായിരുന്നു കോട്ടയിലേക്ക്. പക്ഷേ എന്നിട്ടും പരാജയമായിരുന്നു ഇവർക്ക് സംഭവിച്ചത്. പോർച്ചുഗീസുകാർക്ക് സാമൂതിരിക്കും സഖ്യകക്ഷികൾക്ക് വമ്പിച്ച നഷ്ടങ്ങളും ഉണ്ടാക്കി. ഇത് കടൽപ്പടയും കരപ്പടയും തമ്മിലൊരു ധാരണ ഇല്ലാതെ പോയതാണ് ഈ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇനിമേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പോർച്ചുഗീസുകാർ നാവിക സൈന്യത്തിൻ്റെയും സാമൂതിരി കാലാൾപ്പടയുടെയും കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് അവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി. ഈ ഒരു ആക്രമണത്തോടെ അവർ അങ്ങനെ ഒരു ധാരണയിൽ എത്തി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കുഞ്ഞാലിമാരുടെ അന്ത്യത്തെക്കുറിച്ചാണ്. കുഞ്ഞാലിമാരുടെ അന്ത്യത്തെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അമർത്തിയിടുക. അപ്പോൾ
നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, താങ്ക് യു.